ഒരാൾ പ്രവാസിയാവുന്നത് നിയോഗമാകാം, ഒരുപക്ഷെ നിമിത്തവും. വർഷങ്ങളുടെ പ്രവാസ ജീവിതത്തിനും അതിൻ്റെ ചിട്ടപ്പെടുത്തിയ ദിനചര്യകൾക്കും ഇടയിൽ വായനയ്ക്കും എഴുത്തിനുമൊക്കെ സമയം കണ്ടെത്തുന്നവർ ഒരുപക്ഷെ നമുക്കിടയിൽ എത്ര പേരുണ്ട്? വിരലിലെണ്ണാവുന്ന അത്ര വിരളമെന്ന് പറയാം. എന്നാൽ അത്തരക്കാരിൽ ഒരാളാണ് മാധവിക്കുട്ടി. കയറിൻ്റെയും കവിതയുടെയും ഒക്കെ ഈറ്റിലമായ ആലപ്പുഴയിലെ വയലാറിൽ നിന്നെത്തിയവർ. നന്നേ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് വായനയോടും പുസ്തകങ്ങളോടുമുള്ള കമ്പം. അതിന് അവസരമിട്ടതാകട്ടെ അച്ഛനും അച്ഛനൊരുക്കിയ ലൈബ്രറിയും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ മുടക്കമില്ലാത്ത വായനയും. കണ്ടനാട് കൃഷ്ണൻകുട്ടി നായരുടെയും താമരങ്കാവ് വിജയമ്മയുടെയും രണ്ടാമത്തെ മകളായ മാധവിക്കുട്ടി കഴിഞ്ഞ 6 വർഷമായി ദോഹയിലുണ്ട്. അതാകട്ടെ മറ്റൊരു 6 വർഷത്തെ ബഹ്റിൻ പ്രവാസത്തിൻ്റെ തുടർച്ചയും. പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിലെ ഉദ്യോഗസ്ഥയായ മാധവിക്കുട്ടി ബഹ്റിനിൽ സീമൻസിലെ ജോലിക്ക് ശേഷം ഇപ്പോൾ ഖത്തറിലെ ഗൾഫാർ അൽ മിഷനാദിൽ സീനിയർ എഞ്ചിനീയറാണ്. കവിത നമ്മൾ മാധ്യമമായി തിരഞ്ഞെടുക്കുന്നതല്ലല്ലോ, അത് താനേ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ചിന്തകളുടെ ഒരു നിറഞ്ഞ തുളുമ്പലാണ് വാക്കുകളും അക്ഷരങ്ങളുമായി വരുന്നത്. ഈ വാക്കുകളും അക്ഷരങ്ങളുമെല്ലാം അടുക്കുന്ന ഒരു ക്രമം, അത് നമ്മുടെ ചിന്തയുടെ ക്രമവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് എഴുത്തിലുള്ള സംതൃപ്തി നമ്മൾ അനുഭവിക്കുന്നത്. ഈ എഴുത്തിലെ സംതൃപ്തി എൻ്റെ ചിന്തയുടെ ക്രമങ്ങളും എൻ്റെ വാക്കുകളും തമ്മിലുള്ള അകലം കുറഞ്ഞിരിക്കുന്ന കവിതയിലാണ് ഞാൻ അനുഭവിക്കുന്നത്. സംതൃപ്തി കിട്ടണവരെ തിരുത്തി എഴുതുക എന്നുള്ളൊരു ശീലം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു സമയപരിധി ഇല്ലാതെ തിരുത്തുന്ന ഒരു സ്വഭാവവും എനിക്കുണ്ടെന്ന് പറയാം. വർഷങ്ങൾക്ക് ശേഷവും തിരുത്തിയ കവിതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ തിരുത്തൽ എന്നുള്ളത് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് കാണാം. 30 കവിതകൾ എഴുതിയിട്ടുള്ള ഈ കവിയത്രിക്ക് വായനയിൽ പക്ഷേ കഥകളോടും ലേഖനങ്ങളോടുമാണ് പ്രിയം. ആശാപൂർണദേവിയുടെ പ്രഥമ പ്രതിശ്രുതി എന്ന കൃതി വല്ലാതെ സ്വാധീനിച്ചതായി മാധവിക്കുട്ടി പറയുന്നു. ഇതിനിടെ 15 കവിതകൾ പലപ്പോഴായി അച്ചടി മഷി പുരണ്ടു. സുഗതകുമാരിയും സച്ചിദാനന്ദനും ആനന്ദും വിജയലക്ഷ്മിയും മുതൽ പത്മനാഭനും കക്കാടും അയ്യപ്പപ്പണിക്കരും പ്രഭാവർമ്മയും വരെ പ്രിയപ്പെട്ട എഴുത്തുകാരാണ് മാധവിക്കുട്ടിക്ക്. ബഹ്റിനിലെ സാഹിത്യവേദികളിലെ സഹയാത്രികനായിരുന്ന ബെന്യാമിനുമായുള്ള സൗഹൃദത്തിൻ്റെ ഊഷ്മളത ഇപ്പോഴും ഇവർ നെഞ്ചേറ്റുന്നുണ്ട്. എഴുതാൻ വേണ്ടി നമ്മളൊന്നും എഴുതാറില്ല, അത് തീർച്ചയായിട്ടും അതൊരു സത്യമാണത്. പക്ഷേ നമ്മുടെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കിടന്ന് വിങ്ങി അവസാനം അത് പുറത്തു വന്നേ പറ്റൂ എന്നുള്ളൊരു ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നമ്മൾ ഏതവസ്ഥയിലിരിക്കുന്നതാണെങ്കിലും എഴുതി പോകും. ആ എഴുതുന്നതിലെ സംതൃപ്തി പോലും നമ്മുടെ വാക്കുകളുടെ കാഠിന്യവും ചിന്തയുടെ ആഴവും തമ്മിലുള്ള ബന്ധത്തിൽ തന്നെയാണ്. അത് ശരിയാകുന്നത് വരെ എഴുതിക്കൊണ്ടിരിക്കും. ആ അനുഭവിക്കുന്ന വേദന എഴുതി കഴിയുമ്പോൾ മാത്രമേ, അത് സംതൃപ്തി കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ അവസാനിക്കുന്നുള്ളൂ. പെണ്ണെഴുത്ത് എന്നതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കുകയില്ല. പെണ്ണെഴുത്ത് എന്നത് ഒരു വിവേചനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള തരംതിരിവുകളും എഴുത്തിൽ ആവശ്യമില്ല. ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ ജീവിതത്തെ പറ്റി കുറച്ചുകൂടെ നന്നായി എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സത്യസന്ധമായി എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ആ ജീവിതത്തെ കൂടുതൽ അറിയുന്നത് കൊണ്ട് മാത്രമാണ്. അതൊരു പുരുഷന് സാധിച്ചാലും അതിനെ പെണ്ണെഴുത്തെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് മനുഷ്യനായി ചിന്തിക്കാൻ കഴിയും എന്നത് സമൂഹം അംഗീകരിക്കുന്നത് വരെ പെണ്ണെഴുത്ത് ഉണ്ടാവുകയുള്ളൂ. സമൂഹത്തിന് ആവശ്യം മനുഷ്യവാദികളോ അല്ലെങ്കിൽ മാനുഷിക ബോധവും സാമൂഹ്യ ബോധവും അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള എഴുത്തുകാരെയാണ്, അല്ലാതെ എഴുത്തുകാരികളെയോ എഴുത്തുകാരന്മാരെയോ വേറെ ഏതെങ്കിലും ചേരിയിൽപ്പെട്ടവരെയോ അല്ല. ഭ്രാന്തി, മഴ, വിശപ്പ്, ദൈവം, വിട തുടങ്ങിയ മാധവിക്കുട്ടിയുടെ കവിതകൾ പ്രശസ്തങ്ങളത്രേ. വിട. മരണത്തിന് തൊട്ടു മുമ്പുള്ള കുറച്ച് സമയമാണ് ഈ കവിതയിൽ. അറിവ് പടവുകൾ മടക്കി പണിതീർന്ന മട്ട്, ചിന്ത തണുപ്പിച്ച് നിരർത്ഥകം എന്ന കാറ്റ്, വിട പറഞ്ഞൊഴിഞ്ഞു ഒടുക്കമില്ലാത്ത നോവ്, വിട പറഞ്ഞൊഴിഞ്ഞു ഒടുക്കമില്ലാത്ത നോവ്, വലിച്ചെടുത്ത വായു ഇനി എന്തെന്ന് മിണ്ടിയിട്ട് അറച്ചൊരിടത്ത്, വലിച്ചെടുത്ത വായു ഇനി എന്തെന്ന് മിണ്ടിയിട്ട് അറച്ചൊരിടത്ത്, ഒരു വിലാപം കാൽക്കൽ അടങ്ങി ഒതുങ്ങി, വിശന്ന തീയ് വയറൊതുക്കി വെളിയിൽ, ദേഹമൊഴിഞ്ഞ് തണുപ്പ് മാത്രം സ്നേഹത്തോടെ. 90s ആദ്യ കവിത വെളിച്ചം കണ്ട മാധവിക്കുട്ടി ഇപ്പോൾ ദോഹയിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ പ്രൊജക്ട് മാനേജരായ ഭർത്താവ് അനിൽകുമാറിനും മകൻ ബിർള പബ്ലിക് സ്കൂളിലെ 7-ാം തരം വിദ്യാർത്ഥി അശ്വിനുമൊപ്പം ദോഹയിൽ സ്വസ്ഥം സുഖം.